ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷിക്കാർക്കായുള്ള ഹോസ്റ്റലിലെ അന്തേവാസിയുടെ മരണം കോളറ മൂലമാണെന്ന് സംശയിക്കുകയാണ്. 13 പേർ രോഗലക്ഷണങ്ങളോടെ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 9 പേരും ഇതേ ഹോസ്റ്റലിൽ നിന്നുള്ളവരാണ്. ആരോഗ്യവകുപ്പ് ഗൗരവ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഹോസ്റ്റലിലെ കിണറിൽ നിന്നും സമീപത്തെ ഓടയിൽ നിന്നുമുള്ള ജല സാമ്പിളുകളും അടുക്കളയിലെ ഭക്ഷണ സാമ്പിളുകളുമാണ് ആരോഗ്യ വിദഗ്ധർ ശേഖരിച്ചത്. ശേഖരിച്ച സാമ്പിളുകൾ മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തും. രോഗത്തിൻ്റെ ഉറവിടം മനസ്സിലാക്കാനാണ് പരിശോധന. എന്തായാലും ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇതിനകം പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കോളറ കൂടിയെത്തുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പല ജാതി പനികൾക്കിടയിലേക്ക് ഈ കോളറ കൂടി വരുമ്പോൾ, അതും ഒരു മഴക്കാലത്ത് മഴ ശക്തി പ്രാപിക്കുന്ന ഒരു ഘട്ടത്തിൽ കോളറ കൂടി എത്തുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളിൽ വലിയ ആശങ്കയും ഭയമുണ്ടാകും. ഭയം വേണ്ട, ജാഗ്രത മതിയെന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും പറയുന്നത്. എങ്ങനെയാണ് ആ ജാഗ്രത പുലർത്തേണ്ടത്? എന്താണിപ്പോൾ കോളറയുമായി ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യവകുപ്പിന് ജനങ്ങളോട് പറയാനുള്ളത്? അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വിശദമായി വരികയാണ്. ശരി, കോളറയുണ്ട്, സൂക്ഷിക്കുക. കോളറ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഒരു 7 ശേഷമാണ് കേരളത്തിൽ കോളറ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. 2017 ഇതിനു മുമ്പ് സംസ്ഥാനത്ത് കോളറ റിപ്പോർട്ട് ചെയ്യുകയും ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 2024 വീണ്ടും കോളറ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആശങ്ക നിറഞ്ഞൊരു സാഹചര്യം. ബാക്ടീരിയ, ഈ കോളറ പരത്തുന്ന ബാക്ടീരിയ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ്. അപ്പോൾ ആ ബാക്ടീരിയയുടെ പേരിൽ തന്നെയാണ് ഈ രോഗത്തിനും പേര് കിട്ടിയിട്ടുള്ളത്, കോളറ എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് കോളറ രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളതിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു കാലത്ത് കേരളത്തിൽ വ്യാപകമായിരുന്നു. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ വലിയ ഒരു രോഗവ്യാപനം മുൻകാലങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നമ്മുടെ ആരോഗ്യ മേഖല കൃത്യമായ ശ്രദ്ധയോടുകൂടി രോഗത്തെ പിടിച്ചുകിട്ട് നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് വിവിധങ്ങളായ വർഷങ്ങളിലായി ചെറിയ രീതിയിലൊക്കെ കോളറ വീണ്ടും വന്നിരുന്നു. ഇപ്പോൾ 2024 ഈ വർഷമായപ്പോൾ വീണ്ടും കോളറ റിപ്പോർട്ട് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നിലവിൽ ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്നുള്ളതിലേക്ക് നമ്മൾ വരുന്നത്? വേദനയില്ലാത്ത വയറിളക്കം എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ വയറിളക്കം ഉണ്ടാകുമ്പോൾ വയറുവേദന ഉണ്ടാകാറുണ്ട്. അപ്പോൾ കോളറയുടെ വയറിളക്കത്തിന് വയറുവേദന ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, കോളറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം വയറിളക്കം തന്നെയാണ്. അതിന് വയറുവേദന ഉണ്ടാവില്ല എന്നുള്ളതും കൂടി കാണണം. ഛർദിയും നിർജ്ജലീകരണവും തളർച്ചയും, ഒരാൾക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ റിസൾട്ടാണ് നിർജ്ജലീകരണവും തളർച്ചയും. അപ്പോൾ പെട്ടെന്ന് ഈ ശരീരത്തിലെ ജലാംശം മുഴുവൻ ഈ രീതിയിൽ നഷ്ടപ്പെടുമ്പോൾ, വയറിളക്കത്തിലൂടെയും ഛർദിയിലൂടെയും നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും നിർജ്ജലീകരണം ഉണ്ടാകും. ശരീരം തളരും, പെട്ടെന്ന് കുഴഞ്ഞു വീഴും, പെട്ടെന്ന് മരണത്തിന് വരെ കാരണമാകും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വലിയ ശ്രദ്ധയും വലിയ സൂക്ഷ്മതയും വലിയ ജാഗ്രതയും ഇക്കാര്യത്തിൽ വേണം. എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾക്ക് വരേണ്ടതുണ്ട്. അതിന് മുമ്പ് ഇതെങ്ങനെയൊക്കെയാണ് പകരുന്നത് എന്നതിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. രോഗപ്പകർച്ച എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. മലിനമായ വെള്ളം, ഭക്ഷണം എന്ന് വെച്ചാൽ, മലിനമായ വെള്ളം കുടിക്കുന്നതിലൂടെയും മലിനമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെയുമാണ് ഈ രോഗം, ഈ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ പകരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ നെയ്യാറ്റിൻകരയിലെ ഈ ഭിന്നശേഷിക്കാരായ അന്തേവാസികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ 10 നിലവിൽ കഴിഞ്ഞ ദിവസം 10 കുട്ടി അവിടെ മരിച്ചിരുന്നു. ആ കുട്ടിയുടെ മരണം, ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് ഈ കോളറ ലക്ഷണങ്ങളോടുകൂടിയാണ്. പക്ഷേ കുട്ടിയുടെ മരണം കോളറ മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആ കുട്ടിക്ക് കോളറ ലക്ഷണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 13 10 ഈ ഹോസ്റ്റലിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇന്ന് ആരോഗ്യവകുപ്പ് ഈ ഹോസ്റ്റലിൽ എത്തിയതിന് ശേഷം അവിടുത്തെ വെള്ളത്തിൻ്റെ സാമ്പിളുകൾ, ഭക്ഷണത്തിൻ്റെ സാമ്പിളുകളൊക്കെയാണ് കാര്യമായും പരിശോധിച്ചത്. പ്രധാനപ്പെട്ട കാര്യം, വെള്ളത്തിലൂടെയാണ് ഈ കോളറ ബാക്ടീരിയ കാര്യമായും പകരുന്നത്, ഭക്ഷണത്തിലൂടെ. അപ്പോൾ മലിനമായ വെള്ളവും ഭക്ഷണവും പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 ഈ രോഗാണു ശരീരത്തിനുള്ളിലെത്തിയതിന് ശേഷം 1 തുടർന്നുള്ള 5 ഈ രോഗം, ആ ഒരു രോഗബാധിതനായി ഇയാൾ മാറിയേക്കാം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. വെച്ചുകഴിഞ്ഞാൽ 1 തന്നെ രോഗാണു നമ്മുടെ ശരീരത്തിലെത്തി 1 തന്നെ ചിലരിൽ രോഗബാധ കണ്ടു തുടങ്ങിയ, ചിലപ്പോൾ ചില ആളുകളിൽ അത് 5 കഴിഞ്ഞതിന് ശേഷമായിരിക്കും രോഗബാധ കണ്ടു തുടങ്ങുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പകർച്ച. ഇനി എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അടിക്കടി പറയുന്നുണ്ട്.
ഭയം വേണ്ട, ആശങ്ക വേണ്ട, ജാഗ്രത മതി. എങ്ങനെയൊക്കെയാണ് ആ ജാഗ്രത പുലർത്തേണ്ടത്? തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. അപ്പോൾ കോളറ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും ചെയ്യേണ്ടത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മലിനമായ വെള്ളത്തിലൂടെയാണ് ഈ രോഗാണു പകരുന്നത്. അതുകൊണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം തുറന്നു വെക്കരുത്. ഒരു കാരണവശാലും തുറന്നു വെച്ച ഭക്ഷണം കഴിക്കുന്നതിലൂടെ രോഗാണു പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് പാടെ ഉപേക്ഷിക്ക. കാര്യത്തിൽ വലിയ ജാഗ്രത വേണം. ഭക്ഷണം തുറന്നു വെക്കരുത്. മറ്റൊന്ന്, വേവിച്ച് മാത്രം കഴിക്കുക. വേവിച്ച് കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേവിച്ചല്ലാതെ നമ്മൾ പല ഭക്ഷണങ്ങളും പല പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പം വേവിച്ചല്ലാതെ കഴിക്കുന്ന പച്ചക്കറികളുടെയും പഴങ്ങളുടെയും കാര്യത്തിലൊക്കെ പുലർത്തേണ്ട ശ്രദ്ധയിലേക്കാണ് ഇനി വരുന്നത്. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. കഴിയുമെങ്കിൽ ചൂടുവെള്ളത്തിൽ, തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ കാര്യമായി പറയുന്നത്. സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല, നമ്മൾ നമ്മുടെ ജോലിയിൽ ഏർപ്പെട്ട് തിരിച്ച് വീട്ടിലെത്തിയാലും അല്ലാത്ത സമയങ്ങളിലൊക്കെ പരമാവധി സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടിയാണ് ഡോക്ടർമാർ ഉപദേശിക്കുന്ന കാര്യം. ധാരാളം വെള്ളം കുടിക്കണം. എന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ, ഇപ്പോൾ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ ഇടങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ധാരാളം വെള്ളം കുടിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് ഈ രോഗാണുവിനെ അകറ്റാൻ കഴിയും എന്നും വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. ORS ലായനി എന്ന ഒറ്റമൂലി നമ്മൾ ചെറുപ്പത്തിലെയൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയൊരു ഒരു വലിയ പാഠമാണത്. കോളറ പണ്ടൊക്കെ വലിയ തോതിൽ പടർന്നു പിടിച്ചൊരു കാലം നമ്മുടെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. അന്നൊക്കെ സ്കൂളുകളിൽ നമുക്ക് ORS ലായനി അതിൻ്റെ ഒരു പാക്കറ്റ് തരുമായിരുന്നു. അപ്പോൾ പിന്നീട് കോളറ പാടെ തുടച്ചു നീക്കപ്പെട്ടപ്പോൾ, കോളറ എന്ന രോഗം സ്ഥിരീകരിക്കപ്പെടാതെ നമ്മൾ ഈ ORS ലായനി എന്ന ആ പാക്കറ്റിനെയൊക്കെ വിസ്മൃതിയിലെ കണ്ടുപോയൊരു ഒരു കാഴ്ചയുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും കോളറ സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ORS ലായനി എന്നുള്ള ഒരു പാക്കറ്റാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒറ്റമൂലി കോളറയെ തടയാൻ, ഈ നിർജ്ജലീകരണം ഒപ്പം വയറിളക്കത്തെയൊക്കെ തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു ഒറ്റമൂലി എന്നത് ORS ലായനി മാത്രമാണ്. അതിൻ്റെ പാക്കറ്റ് വാങ്ങി കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അടിയന്തിരമായ ചികിത്സ തേടുക. ഇപ്പോൾ ഈ വയറിളക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, വയറുവേദനയില്ലാത്ത വയറിളക്കം ഉണ്ടായാൽ, പെട്ടെന്ന് ഛർദി ഉണ്ടായാൽ, നിർജ്ജലീകരണം ഉണ്ടായാൽ, ശരീരം വല്ലാതെ ക്ഷീണിച്ചു എന്ന് തോന്നിയാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, പെട്ടെന്ന് ചികിത്സ തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതാണ് കോളറയുടെ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. ഇനി കോളറ മാത്രമല്ല, കേരളത്തിലാകെ പനിരോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പലജാതി പനികൾക്കിടയിലേക്കാണ് ഈ കോളറ വന്നതെന്നുള്ളതാണ് ഈ സാഹചര്യം അങ്ങേയറ്റം ആശങ്ക നിറയ്ക്കുന്നത്. മുൻവർഷങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എലിപ്പനിയും ഡെങ്കിയും H1N1 മഞ്ഞപ്പിത്തവും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വർഷം കൂടിയാണ് 2024. നിലവിൽ ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗികളുടെ എണ്ണം കേട്ടാൽ തന്നെ പ്രേക്ഷകർ ഞെട്ടുന്നതാണ്. കാരണം നമ്മൾ റിപ്പോർട്ട് തുടങ്ങിയപ്പോൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഈ മാസം മാത്രം പനി മൂലം മരിച്ചത് 4 പേരാണ്. വെച്ച് കഴിഞ്ഞാൽ ഈ മാസം തുടങ്ങിയിട്ട് ഇപ്പോൾ ആകെ 9 ദിവസമേ ആവുന്നുള്ളൂ, പനി മൂലം മരിച്ചവരുടെ എണ്ണം 4. അപ്പോൾ പകുതി മാത്രം എത്തിയ ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പനിരോഗികളുടെ എണ്ണം അതിനേക്കാളേറെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമുക്ക് നോക്കാം വിശദമായി, അതിൻ്റെ കണക്കുകളിലേക്ക് വരാം. 2024 എത്ര പനിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര പനി വർഷം ഇപ്പോൾ ജൂലൈ ആയി നിൽക്കുന്നു. ജൂലൈ വരെ എത്തി നിൽക്കുമ്പോൾ സംസ്ഥാനത്ത് ഇതുവരെ കോളറ സ്ഥിരീകരിച്ച രോഗികളുടെ എണ്ണം 9. ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് പ്രകാരമാണ് ഇപ്പോൾ ഈ കോളറ സ്ഥിരീകരിച്ച രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 9. അതേസമയം ഈ കോളറ ലക്ഷണങ്ങളോടുകൂടി 11 പേർ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ള കണക്കുകളും ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റിലുണ്ട്. 2017 സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ കോളറ ബാധിച്ച് ഒരു മരണം സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം ഇതുവരെ സംസ്ഥാനത്ത് കോളറ ബാധിച്ച് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോളറ എന്ന് പറയുന്ന അസുഖം അതീവ ഗുരുതരമാകാവുന്ന ഒരു സാധ്യതയുള്ള ഒരു രോഗമാണ്. അപ്പോൾ അതിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തന മാർഗങ്ങളും ആരോഗ്യവകുപ്പ് കാലാകാലങ്ങളായി സ്വീകരിച്ചു പോരുന്നുണ്ട്. നമുക്കറിയാം ഇത് ബാധിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാക്കും. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് സ്വയം പ്രതിരോധ ശേഷി വേണം, കൃത്യമായ സമയത്ത് നമ്മൾ ചികിത്സ
ചികിത്സ തേടണം. അപ്പോൾ അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിക്കോഷൻസ് ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് കോളറയെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആരോഗ്യവകുപ്പ് വളരെ കൃത്യമായിട്ട് ഈ കോളറ പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ മഴക്കാലം കൂടി ആയതോടുകൂടി പല അസുഖങ്ങളും, പ്രത്യേകിച്ച് പനിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പല അനുബന്ധ അസുഖങ്ങളും നമ്മൾക്കിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏതാണ്ട് ഏറ്റവും ഒടുവിൽ ഒരു മാസത്തെ കണക്കെടുത്താൽ പോലും ഓരോ ദിവസവും പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണം പ്രതിദിനം 10,000 മുകളിലാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ 13,000 മുകളിൽ പനി ബാധിച്ച ആളുകൾ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഓരോ ജില്ലകളിലും 1,000 മുകളിലാണ് പനി ബാധിച്ച് ഓരോ ദിവസവും ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണം. ഇതിപ്പോൾ സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. സ്വകാര്യ ആശുപത്രികളിൽ കണക്കെടുക്കുമ്പോൾ ഒരുപക്ഷെ വലിയ മാർജിനിലേക്ക് രോഗികളുടെ എണ്ണം പോകാനുള്ള സാധ്യതയുണ്ട്. അത് പനി മാത്രമാണ്, സാധാരണ വൈറൽ പനിയാണ്. ഈ വൈറൽ പനിക്കൊപ്പം മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡെങ്കിപ്പനി, ഇത്തരം അസുഖങ്ങൾ കൂടി സംസ്ഥാനത്ത് വലിയ തോതിൽ പടർന്നു പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജൂലൈ മാസത്തിൽ ഡെങ്കിപ്പനി ഡെങ്കി പിടിപെടുന്ന ആളുകളുടെ എണ്ണം, അല്ലെങ്കിൽ ഡെങ്കി പിടികൂടുന്ന രോഗികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ കണ്ടിരുന്നു. കാരണം മഴക്കാലത്ത് ഈ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങിയ ആളുകൾ, ഈ മഴയെ അത്തരത്തിൽ പനി പിടിച്ച ആളുകൾ മഴക്കാലത്ത് വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങി അസുഖങ്ങൾ കണ്ടു തുടങ്ങുന്ന ഏതാണ്ട് ഒരു 3 ആഴ്ചകൾക്ക് ശേഷമാണ്. കഴിഞ്ഞൊരു മാസം മുമ്പാണ് സംസ്ഥാനത്ത് വലിയതോതിൽ മഴയുണ്ടാവുകയും ഇപ്പോഴും മഴയാണ്, പലയിടത്തും മഴയുണ്ടാവുകയും വെള്ളക്കെട്ടിലിറങ്ങുകയും ആളുകൾക്ക് ചില രോഗങ്ങൾ പിന്നീട് കണ്ടു തുടങ്ങുകയും ചെയ്തത്. അത് അത്തരത്തിൽ ഒരു സമയത്തിൻ്റെ കൃത്യമായൊരു പീരീഡിന് ശേഷമാണ് ഡെങ്കി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. അപ്പോൾ അത്തരത്തിൽ ഡെങ്കിപ്പനിയും ഒരു ഭാഗത്ത് പടർന്നു പിടിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ജൂലൈ മാസത്തിൽ ഡെങ്കിയുടെ വലിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. 2016 ഡെങ്കി ഔട്ട് ബ്രേക്ക് ഇതിനു മുമ്പ് അവസാനമായിട്ട് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഇത്തരത്തിൽ ഡെങ്കി രോഗികളുടെ എണ്ണവും കൂടുന്നുണ്ട്. അതിനിടയിലേക്കാണ് ഇപ്പോൾ വലിയ ആശങ്ക പടർത്തിക്കൊണ്ട് കോളറ വ്യാപനം കൂടി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ ഒരു കെയർ ഹോമിലാണ് ഡെങ്കി കോളറ വ്യാപനം ഉണ്ടായിട്ടുള്ളത് എന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിൽ അതിനെതിരെ വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ തീർക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്ര ഒരാൾ കോളറ ലക്ഷണങ്ങളോടുകൂടി മരണപ്പെട്ടതായുള്ള വാർത്ത പുറത്തു വന്നത്. അപ്പോൾ അത് കോളറയാണ് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ 26 വയസ്സുകാരൻ അനു എന്ന് പറയുന്ന യുവാവിൻ്റെ സാമ്പിളുകളൊക്കെ പരിശോധിച്ചപ്പോൾ അത് കോളറയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ കെയർ ഹോമിലുണ്ടായിരുന്ന മറ്റ് പല ആളുകൾക്കും, ഒരു കുട്ടിക്ക് ഇപ്പോൾ കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ഉണ്ടായിട്ടുള്ള മറ്റ് പല ആളുകൾക്കും, ഏതാണ്ട് 10+ പേർ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോളറ ലക്ഷണത്തോടുകൂടി ചികിത്സയിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചികിത്സ തേടുക, തിളപ്പിച്ചാറ്റി വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ, ആഹാരം വെള്ളവും ആഹാരവും നന്നായി ചൂടാക്കി കഴിക്കുക, പഴവർഗ്ഗങ്ങൾ നന്നായി ശുദ്ധജലത്തിൽ കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, ഇപ്പോൾ മലമൂത്ര വിസർജനത്തിന് ശേഷം ആഹാരം കഴിക്കുമ്പോൾ കൈ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക, ഛർദിലോ മറ്റ് വയറിളക്കമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ കൃത്യസമയത്ത് തന്നെ ചികിത്സ തേടുക, ORS ലായനി കുടിക്കുക, ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ അവലംബിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പരിധിവരെ ഈ കോളറയെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് കോളറ പടർന്നു പിടിക്കുന്നത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ വെള്ളവും ഭക്ഷണവും കഴിക്കാൻ പാടുള്ളൂ. കൃത്യമായിട്ട് കൈ കഴുകുക, ശുദ്ധമായ വെള്ളമാണ് കുടിക്കുന്നതെന്ന് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതാണ് ഈ കോളറ പ്രതിരോധത്തിൽ ഏറ്റവും അനിവാര്യമായി ചെയ്യേണ്ടത്. ശുദ്ധമായ വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നുവെന്ന് നാം ഉറപ്പുവരുത്തുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കൃത്യമായ ചൂടോടെ കഴിക്കുക, കൈകൾ കഴുകുക. ഇതാണ് കോളറ പ്രതിരോധ പ്രവർത്തനത്തിന് നാം സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ. എന്തായാലും കോളറ പ്രതിരോധ പ്രവർത്തനവുമായി, ഊർജിതമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനവുമായിട്ട് സംസ്ഥാന വ്യാപകമായി ആരോഗ്യവകുപ്പും മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ആരോഗ്യവകുപ്പ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നൽകിയത്. അപ്പോൾ ഷിജോ സൂചിപ്പിച്ചതുപോലെ കോളറ മാത്രമല്ല, പലജാതി പനികൾക്കിടയിലേക്ക്, പലജാതി പകർച്ചവ്യാധികൾക്കിടയിലേക്ക് ഈ കോളറ കൂടി എത്തുമ്പോഴാണ് പൊതുജനങ്ങൾക്കിടയിൽ അത് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. അപ്പോൾ മുൻവർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പനിബാധിതരുടെ എണ്ണം, പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ പകർച്ചവ്യാധികളുടെ എണ്ണവും ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റസിലേക്ക്, അതിൻ്റെ ഒരു കണക്കുകളിലേക്കാണ് നമ്മൾ വരുന്നത്. എത്ര കണ്ട് പനിബാധിതരുണ്ടായിട്ടുണ്ട് ഈ വർഷം, ഈ മാസം, ഈ കഴിഞ്ഞ ദിവസം എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകളിലേക്ക് വരാം. പനി തരുന്ന പനി, അപ്പോൾ പനിയുടെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാറ്റസ് പരിശോധിക്കാം നമുക്ക്. അപ്പോൾ ഇന്നലെ മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പനിബാധിതരുടെ എണ്ണത്തിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. 17,265 പേരാണ് വിവിധ തരത്തിലുള്ള പനികൾക്കായി നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ മാത്രം ചികിത്സ തേടിയത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം,
സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയവരുടെ എണ്ണമാണ് ഈ 17,265 എന്നുള്ളത്. സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഒഴിവാക്കിയിട്ടുള്ള കണക്കുകളാണ്. സ്വകാര്യ ആശുപത്രികളിലേക്ക് കൂടി എണ്ണം എടുക്കുമ്പോൾ സ്വാഭാവികമായും അത് അതിലും കൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഇന്നലെ 17,265 പേരിൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ തരം പനികളുണ്ട് എന്നുള്ളതിനെ കൃത്യമായി വിശദമായി നമ്മൾ വരുന്നില്ലെങ്കിലും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പനികളുടെ വിവരങ്ങളിലേക്ക് മാത്രം വരുന്നു. ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 17,265 പേരിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയത് 99 പേരാണ്. ചിക്കൻ പോക്സ് ബാധിച്ച് ചികിത്സ തേടിയത് 68 പേരാണ്. പിന്നീട് അതിൽ H1N1 ഉണ്ട്, എലിപ്പനി ഉണ്ട്, അത്തരത്തിൽ വിവിധങ്ങളായ പനികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പനിയുടെ എണ്ണമാണ്. പിന്നെ സാധാരണ പനിക്ക് ചികിത്സ തേടിയവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് പ്രത്യേകിച്ചൊരു പേരില്ലാത്ത പനിക്ക് ചികിത്സ തേടിയവരുടെ എണ്ണമാണ് കൂടുതൽ. പിന്നെ പേരുള്ള പനികൾ തൊട്ട് താഴെ. അതിൽ ഏറ്റവും കൂടുതൽ ഈ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എണ്ണം കൂടിയാണ് നമ്മൾ കണ്ടത്. ഇനി ഈ മാസം, ഇക്കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്ക് നമ്മൾ കണ്ടു. ഈ മാസം ഇതുവരെ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 9-ാം തീയതി ആയിട്ടേ ഉള്ളൂ, ഈ മാസം ഈ ഡേറ്റ് വരെ എത്ര രോഗികളുണ്ട് എന്നുള്ളത് കണക്കുകളിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. 114,111 രോഗികളാണ് ഇതുവരെ. 114,111 രോഗികളാണ് ഇതുവരെ പനി മൂലം വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. അതിൽ പനി ബാധിച്ച് മരിച്ചവർ 10 പേരാണ്. ഈ മാസം ഇതുവരെ മരിച്ചത് പനി ബാധിച്ച് മരിച്ചവർ 10 പേരാണ്. അതിൽ എലിപ്പനി ബാധിച്ച് മരിച്ചവർ 4 പേരാണ്. H1N1 ബാധിച്ച് മരിച്ചവർ 4 പേരാണ്. ആ രീതിയിൽ മൊത്തം 10 പേർ ഈ മാസം ഇതുവരെ, ഇന്ന് 9-ാം തീയതി മാത്രമേ ആയിട്ടുള്ളൂ, 10 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ആശങ്കയേറ്റുന്ന കാര്യമാണ്. ഇനി ഈ വർഷത്തെ ഒരു കണക്കിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ വർഷം ഇതിപ്പോൾ ജൂലൈ മാസം മാത്രമേ ആയിട്ടുള്ളൂ, അതെന്ന് വെച്ചാൽ ഈ വർഷത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ. ഈ വർഷം പകുതിയാകുമ്പോഴേക്കും 16,49,122 പേർക്ക് പനി ബാധിച്ചു. അതിൽ പേരുള്ള പനിയുണ്ട്, പേരിടാൻ കഴിയാത്ത പനികളൊക്കെയുണ്ട്. അപ്പം മരണം, പനി ബാധിച്ച് ഈ വർഷം മാത്രം മരിച്ചവരുടെ എണ്ണം 168 എന്നുള്ള കണക്കും കൂടി കാണണം. ശരി, ഇനി ഈ 168 പേർ മരിച്ചിരിക്കുന്നു. ആ മരിച്ചവരിൽ ഏതൊക്കെ തരത്തിലുള്ള പനി ബാധിച്ചാണ് ആളുകൾ മരിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വിശദമായ കണക്കിലേക്ക് വരാം. 168 എലിപ്പനി ബാധിച്ച് മരിച്ചവർ 65 പേരാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചത് 24 പേരാണ്. ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചത് 22 പേരാണ്. H1N1 ബാധിച്ച് മരിച്ചവരുടെ എണ്ണവും അതിനോടൊപ്പമുണ്ട്. പിന്നെ സാധാരണ പനി, ഈ ടൈഫോയിഡൊക്കെ ആയി മാറി, ന്യൂമോണിയൊക്കെ ആയി മാറി പനി മൂത്ത ഒരു മരണത്തിലേക്ക് എത്തിയ ആളുകളുമുണ്ട്. അത്തരത്തിൽ 168 പേർ ഇതിനകം സംസ്ഥാനത്ത് ഈ വർഷം മാത്രം പനി ബാധിച്ചു മരിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയവരിൽ മരിച്ചവരുടെ റിപ്പോർട്ട് മാത്രമാണ്. സ്വകാര്യ ആശുപത്രികളുടെ കണക്ക് കൂടി നോക്കുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഇരട്ടിയും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻവർഷങ്ങളിലൊന്നുമില്ലാത്ത തരത്തിൽ പനിബാധിതരുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നു. ഈ കൂടുന്ന ഒരു സമയം ഈ കാലവർഷം ശക്തി പ്രാപിച്ചൊരു ഘട്ടം കൂടിയാണെന്നുള്ളതും കൂടി ഓർക്കേണ്ടതുണ്ട്. ഒപ്പം ആ ഒരു സാഹചര്യത്തിലേക്കാണ് കോളറ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പ് നിതാന്ത ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അതവർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് കൃത്യമായി കേൾക്കുക, കൃത്യമായി പാലിക്കുക. അങ്ങനെ കൃത്യമായി ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ പകർച്ചവ്യാധികളെ അകറ്റാൻ കഴിയും.